ഒരു പി സി ജോർജ് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യത്തിന്റെ ഹർജി വാദം നടന്നിരുന്നു. കോടതി വിധി 29 തീയതി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, ഇത്ര ദിവസമായിട്ട് കേരളത്തിലെ പോലീസ് ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലേ? എ കെ സെന്ററിൽ ഒളിച്ചിരിക്കുകയാണോ അതോ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലാണോ? അതാണോ പോലീസ് പേടിക്കേ? നമ്മൾ മനസ്സിലാകേണ്ട കാര്യം, കേരളത്തിലെ രാഷ്ട്രീയം എവിടെ പോയി നിൽക്കുന്നു? മാന്യനായ അഴിമതി ചേർന്നില്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ അപമാനിച്ച് അപമാനഭാരം സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. ആരാത് കാരണക്കാരൻ? അതാണ് പ്രധാനപ്പെട്ടത്. ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളെന്ന് മാത്രമല്ല, അയാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുകൂടാണ്. അതൊരു സ്ത്രീയാണ്. അഹങ്കാരത്തിന് അഹങ്കാരം വെച്ച് എങ്ങനെ ഇരിക്കും? അതാണ് ആ സ്ത്രീ. അവരിതിപ്പോ ആദ്യത്തെ നടത്തിയ സംഭവം അല്ലല്ലോ. അവരെ ഇതിനു മുമ്പ് പാർട്ടിയുടെ പേരിൽ നടന്നപ്പോ അവർക്കൊരു കാറ്, ചെറിയ കാറെ പോയി നിന്ന് കൊണ്ടാക്കിയാളാണ്. അത് പത്രത്തിൽ കന്ന് വന്നിട്ടുണ്ട്. ഇത് പ്രശ്നം എവിടെയായിരിക്കുന്നതാണ്? തൊഴിലുത്ത പെണ്ണുങ്ങളാണെങ്കിൽ എന്തും ചെയ്യാന്നുള്ള സാഹചര്യം ഇപ്പൊ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം ഒരു പെട്രോൾ പമ്പാണുള്ള വിഷയമായിരുന്നു അത്. ആ പെട്രോൾ പമ്പ് ആരുടെ? ധൈര്യമുണ്ട്, കേസ് കൊടുക്കട്ടെ. പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പമ്പാണത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 7 പമ്പ് തന്നെ ശശിക്കുണ്ട്. ആ ശശിയുടെ അഹങ്കാരം, ശശിക്ക് അങ്ങനെ ഈ പെണ്ണുങ്ങളെ, സ്ത്രീകളെ, നല്ല സ്ത്രീകളെ എല്ലാം സൗന്ദര്യസ്ത്രീകളോട് വളരെയേറെ ബന്ധവും സ്നേഹമുള്ള ആളാണ് ശശി. നല്ല മനുഷ്യനാണ്, സ്നേഹിക്കാൻ അറിയാവുന്ന മനുഷ്യനാണ്. ഇങ്ങനെ സ്നേഹമുണ്ട്. ആ സ്നേഹമുണ്ട് പിണറായി വിജയൻ ഇപ്പത്ത് പിടിച്ചു കളയും, തൂക്കിക്കളയും എന്നൊക്കെ പറയുമെങ്കിലും ശശി പറയുന്ന അപ്പുറത്തൊന്നും ചെയ്യാൻ പിണറായി വിജയൻ കഴിയുന്നില്ല. പിണറായി വിജയൻ വലിയ വെച്ച് പറഞ്ഞു, ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഉചിതമായ നടപടി, ഉചിതമായ നടപടി ഇതാണോ? അതായത് പോലീസ് സ്റ്റേഷന്റെ 50 മീറ്റർ അടുത്ത് വന്ന് വക്കീലാഫീസിൽ വന്ന് നേരെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിട്ട് പോലീസ് അറിഞ്ഞില്ലെന്ന് ആരുടെ പറയുന്നത്? ഈ രാജ്യത്തെ എത്രയോ കൊള്ളക്കാരെ എവിടെല്ലാം പോയി പിടിച്ച കേരള പോലീസ്? കേരള പോലീസ് മഠയന്മാരല്ലല്ലോ. എന്നിട്ട് ഈ സ്ത്രീയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന ആരുടെ പറയുന്നത്? ഞാൻ 24 മണിക്കൂടെ ഞാൻ കണ്ടെത്താം. എനിക്ക് ഇതിൽ ആവശ്യമില്ലാത്ത നമ്മളായിരിക്കും ഇതൊക്കെയായി. ഇതെന്തൊരു മര്യാദകളാണ്? ഇതൊക്കെ തീരുമാനപ്പെട്ട് കോടതി ഉള്ളതുകൊണ്ടെങ്കിൽ നീട്ടി നീട്ടി പോവാണ്. ഇനി 29 മിനിറ്റ് വിധി പറയുന്നോ? നീതി പറട്ടെ, അപ്പൊ അറിയാം. പക്ഷെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ കേസ് CBI അന്വേഷിക്കണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം, ജനകീയ ആവശ്യം 100% മനസ്സാക്ഷിയുള്ളവരെല്ലാം അംഗീകരിക്കും. പിണറായി വിജയൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് അതിന് ശരി. ഇവർക്ക് 10 തടവ് കിട്ടും. 10 തടവ് കിട്ടാനുള്ള ശിക്ഷ, തടവ് ശിക്ഷ കിട്ടാനുള്ള കേസാണിത്. ആ കേസ് നശിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കട്ടെ. ആരെന്ത് നശിപ്പിച്ചാലും കോടതിയുടെ മുമ്പിൽ ഇതുണ്ട്. കോടതിക്ക് ഇതെല്ലാം അറിയാം. ബഹുമാനപ്പെട്ട കോടതി എന്ന് പറയുന്ന മനുഷ്യനാണ്, അവർ ഇക്കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത് കള്ളത്തരം കാണിച്ചാലും കോടതി ചെല്ലുമ്പോൾ അതൊക്കെ തെളിയിക്കപ്പെടുന്നത്. പക്ഷെ കോടതിക്ക് പരിമിതിയുണ്ട്. കോടതിയിൽ വരുന്ന പ്രോസിക്യൂഷൻ കൊടുക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിലല്ലേ കോടതി കേസ് വിസ്തരിച്ച് കുറ്റക്കാരനെ കണ്ടെത്തോ കുറ്റക്കാരനെ അല്ലെന്ന് കണ്ടെത്തോ ചെയ്യാൻ പറ്റൂ? ഇവിടെ പോലീസ് എന്താ ചെയ്ത് കൊടുക്കുന്ന ആർക്കറിയാം? സ്പെഷ്യൽ ടീമൊക്കെ ഉണ്ടല്ലോ പോലീസിന്റെ. അവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വഴി എത്ര പോലീസാ, എത്ര ITS ഉദ്യോഗസ്ഥരെ, എത്ര പോലീസ്? പോലീസിന്റെ ബഹളമല്ലേ? പല സിനിമാടിമാരും അവരെ ഒരു സിനിമയ്ക്ക് ക്യാൻസൽ കിട്ടാൻ വേണ്ടി അവർ നല്ല അവരെ അവർക്കുള്ള വല്ല ഒക്കെ ദാനം ചെയ്തില്ല. അതിന് വരില്ലേ കേസും വഴക്കോട്ട് നടക്കേണ്ട പല കാര്യം. അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറ്റപ്പെടുത്തുന്നില്ല, അവര് സത്യമായിട്ട് റിപ്പോർട്ട് എഴുതിയാളാണ്. അതിന് ഇത്രയും ബഹളം വെക്കണ്ട. 15 മുമ്പ് ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വഴക്കോട്ടാക്കി ഇപ്പൊ എന്താ കിട്ടാന്? ഞാൻ അതിന് ശരി ഞാൻ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഒരു ഗതികേട. ശ്രീ ബിസി, ഞാൻ മറ്റൊരു ചർച്ച ഇടപെടുക, അതായത് PP ദിവ്യ സംരക്ഷിക്കുന്നത് ഈ CPM പാർട്ടി തന്നെയാണോ ഈ ഒളിവിൽ കഴിയുന്നത്? എന്താ ആ സ്ത്രീയെ സംരക്ഷിക്കുന്ന? കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉറപ്പായിട്ട് ഓപ്പൺ ആയിട്ട് ആ സ്ത്രീക്ക് അനുകൂലമാണ്. പക്ഷെ വേറെ നിയമം ചെയ്തില്ല. ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ വില്ലീസ് പ്രതിപക്ഷമുള്ള അവരെ തയ്യുന്നു. അവരെ പിണറായി എന്തുകൊണ്ടിരുന്നു അതിന് സപ്പോർട്ട് ചെയ്യാൻ കൈവെക്കുക എന്നുള്ളതിന് ഇമാരുടെ ജോലി എന്താ? ഒന്ന് ആലോചിച്ച്, കേരളത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ക ബില്ല് വന്നു നിയമസഭയില്. ആര്? ഭരണകക്ഷി കൊണ്ടുവന്നതാ. പക്ക ഭേദഗതി ബില്ല് വേണ്ട, ഭേദഗതി വരാൻ വരുത്താൻ പാടില്ലെന്ന് പ്രമേയം കേരള നിയമസഭ. പട്ടിട വേരിയമാർക്കോ കേന്ദ്രം കൊടുക്കുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും അങ്ങനെ വൃത്തികെട്ട പ്രമേയം പാസ്സാക്കാൻ എങ്ങനെ കഴിഞ്ഞു? പ്രതിപക്ഷം എന്തിനാ? അത് മനസ്സിലാക്കണം. ഈ നിയമമാരുടെ രണ്ടു കെട്ടുകളി BDSS മുനപ്പത്തി എന്ന് പള്ളിയോട്, പള്ളി അധികാരികളോടും കൂടി ജനങ്ങളോടും
നിങ്ങളെ ആരും കുടിയിറക്കണം, ഞങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആണ് അവർക്കെതിരായിട്ട് നിയമസഭയിൽ പോയി പ്രസംഗിക്കുന്നത്. ഇവന്റെയൊക്കെ തൊലിക്ക് കിട്ടി എത്ര വലുതാ. കേരള രാഷ്ട്രീയ യന്ത്രം അധപ്പതനത്തിന് വൃക്കത്താണ്. ആകെ ഒരു ഒറ്റവാരുണ്ട്, എൽ ഡി പി യു ഡി എഫ് ഒരുമിച്ചേക്ക് അതിനെ ബി ജെ പിയെ തോപ്പിക്കണം, വേറൊന്നുമില്ല. ബി ജെ പിയെ തോപ്പിക്കാൻ നോക്കും തോറും ബി ജെ പി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്.